Hi, in this lecture we are going to discuss about the half wave rectifier. So rectifier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോ വോൾട്ടേജ് എ സി സിഗ്നലിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാൻ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. നൗ ദിസ് റെക്ടിഫയർ ഈസ് ഓഫ് ടു ടൈപ്സ്. മെയിൻലി റെക്ടിഫയർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്. വിൽ ബി ഹാവിങ് എ ഹാഫ് വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, and we'll be having a full wave rectifier. രണ്ട് ടൈപ്പ് ഓഫ് റെക്ടിഫയർസ് ആണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഹാവിങ് എ ട്രാൻസ്ഫോമർ ഹിയർ ആൻഡ് ദെൻ വി ആർ ഹാവിങ് എ ഡയോഡ് വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ ലോഡ് റെസിസ്റ്റർ ആർ എൽ. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ടിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള 230 വോൾട്ട് എ സിനെ ഒരു ലോ വോൾട്ടേജ് ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക, ലോ വോൾട്ടേജ് എ സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി, അതായത് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ വിൽ ബി ഗെറ്റിംഗ് എ ലോ വോൾട്ടേജ് ഡി സി. ഇപ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണ് എന്നുണ്ടെങ്കിൽ 230 വോൾട്ടിനെ ഈ ഒരു ട്രാൻസ്ഫോമർ 12 വോൾട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും, 12 വോൾട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. 6 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 230 വോൾട്ടിനെ 6 വോൾട്ട് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ ഒരു സെക്കൻഡറി ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജ് ആണ് നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഇൻപുട്ട് വോൾട്ടേജ് വിൽ ബി ഹാവിങ് എ മാക്സിമം വാല്യൂ ഓഫ് വി എം. ഇപ്പോൾ ഇവിടെ 12 വോൾട്ട് ആണെൻ്റെ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം 12 വോൾട്ട് ആയിരിക്കും. 6 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആയിരിക്കും. സോ ദ വോൾട്ടേജ് ഈസ് വേരിയിങ് ഫ്രം 0 to a maximum voltage, ദെൻ അഗെയിൻ ഡിക്രീസിങ് ടു 0, ദെൻ ഇൻക്രീസിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദെൻ ഇൻക്രീസിങ് ടു 0, ദെൻ ഇൻക്രീസിങ് ടു മാക്സിമം വാല്യൂ. സോ ദിസ് വിൽ ബി കണ്ടിന്യൂയിങ് ഫോർ എവറി ഹാഫ് സൈക്കിൾ. എല്ലാ ഹാഫ് സൈക്കിളിലും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വിൽ ബി ഹാവിങ് ടു ഹാഫ് സൈക്കിൾസ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. കുറേ എ സി സിഗ്നൽ, എ സി സിഗ്നലിൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ നമുക്ക് റെക്ടിഫയറിന് ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. ഇറ്റ് ക്യാൻ ബി ഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓർ ഇറ്റ് ക്യാൻ ബി ഫോർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിനോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനോ മാത്രം ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ നമ്മൾ 230 വോൾട്ട് എ സി ആണ് കൊടുക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ. സോ ദിസ് ഈസ് ട്രാൻസ്ഫോമർ. നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി എന്ന് പറയുന്നത് വിൽ ബി ഗെറ്റിംഗ് എ മാക്സിമം വാല്യൂ 12 വോൾട്ട് ഓർ 6 വോൾട്ട് ഡിപ്പെൻഡിങ് ഓൺ അപ്പോൺ ദി ട്രാൻസ്ഫോമർ. സോ ഈ ഒരു വോൾട്ടേജ് വി എം ആണ് നമ്മളുടെ ഈ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി സപ്പോസ് നമ്മളുടെ പോസിറ്റീവ് ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പൊളാരിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയോഡ് എന്തായി, പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു ദ പി റീജിയൻ. സോ പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു ദ പി റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ എൻ റീജിയൻ. സോ ദിസ് ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. പോസിറ്റീവ് പി റീജിയനിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് എന്താണ്, ഷോർട്ട് സർക്യൂട്ടഡ് പോലെ ആക്ട് ചെയ്യും, അതായത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നർത്ഥം. സോ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ വോൾട്ടേജ് ഈ റെസിസ്റ്ററിലൂടെ റെസിസ്റ്ററിന് അക്രോസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ വി എം ആണ് വോൾട്ടേജ് വരുന്നതെന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു വി എം. സോ ദിസ് ഈസ് പൾസേറ്റിംഗ്. വി എം കോൺസ്റ്റൻ്റ് അല്ല, നമ്മളുടെ വി എം എന്ന് പറയുന്നത് വേരിയിങ് വോൾട്ടേജ് ആണ് അല്ലേ. വി എം എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് ആണ് വി എം എന്ന് പറയുന്നത്. ദോ ഇറ്റ് ക്യാൻ ബി 0. സോ ഇവിടെ എന്താണോ വോൾട്ടേജ് വരുന്നത് ആ വോൾട്ടേജ് തന്നെ നമുക്ക് ഈ ഒരു ലോഡ് റെസിസ്റ്റർ ആർ എല്ലിന് അക്രോസ് റിഫ്ലക്ട് ചെയ്യും ഡ്യൂറിങ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണോ വോൾട്ടേജ് വരുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വി 0 ആയിട്ട് എന്ത് ചെയ്യും, നമുക്കത് റിഫ്ലക്ട് ചെയ്യും, ഇവിടെ വി 0 ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, നൗ ഡ്യൂറിങ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിങ് ദി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പൊളാരിറ്റി
പൊളാരിറ്റി ചേഞ്ചസ് അല്ലേ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും, ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് പൊളാരിറ്റി വരും. സോ ആ കേസിൽ നമ്മളുടെ നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ പി റീജിയൻ ഓഫ് ഡയോഡ്. ഡയോഡിൻ്റെ പി റീജിയനായിട്ട് നെഗറ്റീവ് പൊളാരിറ്റിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഡയോഡ് വിൽ ബി ഇൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. സോ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല. സോ ഇവിടെ എന്ത് വോൾട്ടേജ് വന്നാലും നമ്മളുടെ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് സീറോ ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ വോൾട്ടേജ് അക്രോസ് ദി ലോഡ് റെസിസ്റ്റർ ആർ എൽ വിൽ ബി ഈക്വൽ ടു സീറോ. ദെൻ അഗെയിൻ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും, ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആവും. ഇതാണ് നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ലെറ്റ്സ് ഗോ ത്രൂ ദ നോട്ട്സ്. ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ ഇസ് കണക്റ്റഡ് ടു എ ഡയോഡ് ഇൻ സീരീസ് വിത്ത് എ ലോഡ് റെസിസ്റ്റർ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നൗ ദ ഡയോഡ് ഡി വിൽ ബി ഫോർവേഡ് ബയസ്ഡ് ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയസ് ആവും. And there will be output voltage V0. V0 across the load resistor. Okay, load resistor across നമുക്ക് output voltage കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡ്യൂറിംഗ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഡയോഡ്. നമ്മൾ ഡയോഡ് കണക്ട് ചെയ്തിട്ടുള്ള ഡയറക്ഷൻ അനുസരിച്ച്, ഇപ്പോൾ ഇവിടെ ഡയോഡ് കണക്ട് ചെയ്തിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഡയോഡ് തിരിച്ചാൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരുമ്പോഴല്ല കണ്ടക്ട് ചെയ്യുന്നത്, ഇവിടെ നെഗറ്റീവ് വരുമ്പോഴാണ് കണ്ടക്ട് ചെയ്യുക. Okay, so that depends on the polarity of the diode. Now, during the negative half cycle, the polarity will be reversed and the diode D will be reverse biased. Okay, so there will not be any output voltage V0 across the RL. So, half wave rectifier produces output voltage only in one half cycle of the input voltage. So, input voltage in the one half cycle, we have half wave rectifier output in the output. Right? So that too is depends on the polarity of the diode. Diode നമ്മൾ എങ്ങനെയാണോ ഡയറക്ഷൻ വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഏത് ഹാഫ് സൈക്കിളിലാണോ ഔട്ട്പുട്ട് വരിക എന്നുള്ളത്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ദ ആവറേജ് ഡി സി വോൾട്ടേജ് വിൽ ബി ലെസ് ദാൻ മാക്സിമം വോൾട്ടേജ് വി എം. നമുക്ക് മാക്സിമം വോൾട്ടേജ്, നമ്മളുടെ മാക്സിമം വോൾട്ടേജിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വി എം ആണ്. സോ ഈ വി എമ്മിൻ്റെ അത്രയും വരില്ല നമുക്ക് ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ വി എം എന്ന് പറയുന്ന വോൾട്ടേജിൻ്റെ അത്രയും വരില്ല നമുക്ക് ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത്, വി ഡി സി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആവറേജ് വോൾട്ടേജ് മീൻസ് വി ഡി സി. ഓക്കെ, നൗ ദ വി ഡി സി, ദ വാല്യൂ ഓഫ് വി ഡി സി ആവറേജ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി എം ബൈ പൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.318 വി എം. And we will be having the root mean square voltage, that is the RMS voltage, that will be equal to Vm by 2, that is equal to 0.5 Vm. Now we have the peak inverse voltage, another concept. Peak inverse voltage എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ്. നമ്മളുടെ ഡയോഡ് റിവേഴ്സ് ബയസ് ചെയ്യുന്ന ടൈമിൽ ആ ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഒരു ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്യുമ്പം ആ ഒരു ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് ബയസിങ് വോൾട്ടേജിനെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഈ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം ആണ്. ഓക്കെ, നമ്മൾ ഡയോഡ് റിവേഴ്സ് ബയസിങ് ആവുന്ന കേസിൽ ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം ആണ്. അതുകൊണ്ടാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് PIV ഈസ് ഈക്വൽ ടു വി എം എന്ന് വന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ പറയാനുള്ളത്. സോ ഹാഫ് വേവ് റെക്ടിഫയർസ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട്സ് ഇൻ ഏതർ വൺ ഓഫ് ദി ഹാഫ് സൈക്കിൾ, ഏതർ ഇൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓർ ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസ്. ഓക്കെ, സോ ഈയൊരു സെഷൻ ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.